ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കുതിപ്പ് തുടർന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് കലൂർ സ്റ്റേഡിയത്തിൽ ജംഷഡ്പൂർ എഫ് സിക്കെതിരായ മത്സരത്തിൽ മൂന്നേ ഒന്നിനായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ജയം ഇതോടെ എ ടി കെ മോഹൻ ബഗാനെ മറികടന്ന് പോയിന്റ് പട്ടികയിൽ ബ്ലാസ്റ്റേഴ്സ് മൂന്നാമതെത്തി ജിയാനു ദിമിത്രിയോസ് ലൂണ എന്നിവരാണ് ബ്ലാസ്റ്റേഴ്സിനായി ഗോൾ നേടിയത് തുടക്കത്തിൽ തന്നെ ആക്രമണവുമായാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളി തുടർന്നത് ആദ്യ മിനിറ്റുകൾക്കിടെ രണ്ട് ഗോൾ ശ്രമങ്ങളാണ് പുറത്തേക്ക് പോയത് സഹലും രാഹുലും നടത്തിയ മുന്നേറ്റം ഗോള് ഉറപ്പിച്ചതായിരുന്നു എന്നാൽ സഹലിന്റെ ഗോൾ ശ്രമം പ്രതിരോധ താരത്തിന്റെ കാൽ തട്ടി പുറത്തേക്കായിരുന്നു മറ്റൊരു ഗോൾ ശ്രമം അഡ്രിയൻ ലൂണയുടെ വകയായിരുന്നു എന്നാൽ താരത്തിന്റെ ഷോട്ടും പ്രതിരോധത്തിൽ തട്ടി തെറിക്കുകയായിരുന്നു അങ്ങനെ ഒൻപതാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സ് അർഹിച്ച ലീഡ് നേടിയെടുത്തു ദിമിത്രിയോസ് ഡയമൻഡോകോസിന്റെ അസിസ്റ്റിൽ ജിയാനുവിന്റെ ഗോൾ ദിമിത്രിയോസ് ഇടത് വിങ്ങിലൂടെ പന്തുമായി മുന്നേറി അതോടൊപ്പം ജിയാനു ബോക്സിലേക്ക് ജംഷഡ്പൂർ പോസ്റ്റിലേക്ക് ഓടിക്കയറുന്നുണ്ടായിരുന്നു ദിമിത്രിയോസിന്റെ നിലം പറ്റിയുള്ള ക്രോസ് ജിയാനു കാലുവച്ചു എന്നാൽ എട്ട് മിനിറ്റിനു ശേഷം ഗില്ലിനെ ക്ലിയർ ചെയ്ത് ഗോളിയില്ലാ പോസ്റ്റിലേക്ക് ജംഷഡ്പൂർ താരം മനോഹരമായി ഒരു ഗോൾ അടിച്ചു എന്നാൽ മുപ്പത്തി ഒന്നാം മിനിറ്റിൽ ഒരിക്കൽ കൂടി മഞ്ഞപ്പട മുന്നിലെത്തി ഇത്തവണ പെനാൽറ്റിയിലൂടെയായിരുന്നു ഗോൾ നേടിയത് കിക്കെടുത്ത ദിമിത്രിയോസിനെ ഒട്ടും പിഴച്ചില്ല രണ്ടാം പകുതിയിൽ ജംഷഡ്പൂർ അല്പം കൂടി ഉണർന്നു കളിക്കുവാൻ തുടങ്ങി എന്നാൽ അവസരങ്ങൾ മുതലാക്കാൻ ജംഷഡ്പൂർ താരങ്ങൾക്കായില്ല ഇതിനിടെ അറുപത്തി അഞ്ചാം മിനിറ്റിൽ ലൂണയിലൂടെ ബ്ലാസ്റ്റേഴ്സ് മൂന്നാം ഗോളും നേടി ഇത്തവണ ജിയാനുവാണ് ഗോളിന് അവസരമൊരുക്കിയത് വീണ്ടും ഗോളുകൾക്കായുള്ള ശ്രമങ്ങൾ ബ്ലാസ്റ്റേഴ്സ് തുടർന്നു കൊണ്ടിരുന്നു എന്നാൽ ജംഷഡ്പൂർ പ്രതിരോധം ശക്തമാക്കിയതോടെ ഗോൾ ഒഴിഞ്ഞു മാറുകയായിരുന്നു ഈ ജയത്തോടെ ബ്ലാസ്റ്റേഴ്സ് എ ടി കെ മോഹൻ ബഗാനെ മറികടന്ന് പോയിന്റ് പട്ടികയിൽ മൂന്നാമതെത്തി പന്ത്രണ്ട് മത്സരങ്ങളിൽ ഇരുപത്തി അഞ്ച് പോയിന്റാണ് ബ്ലാസ്റ്റേഴ്സ് നേടിയിരിക്കുന്നത് സ്പോർട്സ് ഡെസ്ക് യുടോക്ക്